എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ലെന്ന ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. ഇന്ത്യ സഖ്യം തന്നെ അധികാരത്തിൽ വരും. 2004 എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ മറികടന്നാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. ഇടുക്കിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. കോൺഗ്രസ് ആയിരുന്നു അന്ന് അധികാരത്തിൽ വന്നത്. BJP തന്നെ അധികാരത്തോട് ഉണ്ടാക്കും എന്ന് പ്രവചിച്ച സ്കൂളുകൾ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യമാകമാനം പോരടിച്ചത്. രാജ്യത്തൊരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് യാഥാർത്ഥ്യമാകണം. അതോടൊപ്പം തന്നെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, അതിന് ഭരണമാറ്റമുണ്ടാകണം എന്നുള്ള ആ ഒരു വാദം എല്ലാവരിലേക്കും പകർന്നു നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാളാണ് പുറത്തു വരുന്നത്. അത് 100% കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും പ്രതീക്ഷയുള്ളതാണ് എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് പാർട്ടി നേതൃത്വവും ഇന്ത്യ സഖ്യത്തിൻ്റെ മുഴുവൻ കക്ഷി നേതാക്കളും ഈ സമയം വരെയുമുള്ളത്. അതിൽ പ്രതീക്ഷയർപ്പിച്ച് തന്നെ നിൽക്കുകയാണ്. ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. സത്യത്തിൽ ജനങ്ങളെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ എക്സിറ്റ് പോള് കാണുമ്പോൾ ഒരു കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ സാധിച്ചു. അതായത് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് കോൺഗ്രസിന് അവർ നൽകുന്നത് 7 ആണ്.